ഫിഷ് ഓൺ ഗൈസ്, ഫിഷ് ഓൺ. ഹെവി സ്ട്രൈക്ക് ആയിരുന്നു, നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ജിതിൻ സെബാസ്റ്റ്യൻ. അപ്പോൾ എൻ്റെ പുതിയ ചാനലായ ഡ്രീം ഫിഷറിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. അപ്പോൾ എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്, ഇതൊരു ഫിഷിംഗ് റിലേറ്റഡായ ചാനലാണ് ആക്ച്വലി. അപ്പം എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള പുഴ ആണ് മെയിനായിട്ട് ഫിഷിംഗ് ചെയ്യുന്ന ഏരിയ. അവിടെ കൂടുതലും ചെറുമീൻ, സ്നേക്ക്ഹെഡ്സ് എന്ന് പറയുന്ന മീനാണ് കൂടുതലുള്ളത്. അപ്പം കൂടുതൽ വീഡിയോസൊക്കെ വിനീല് വീക്കിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോസ് വരുമ്പം നിങ്ങൾ കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളേതായ രീതിയിൽ കമൻറ്റ്സ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ. അപ്പം എന്തായാലും ഇനി കുറേ കുറേ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ആ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പം അത് വയ്ക്കുന്നതായിരിക്കും. അപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് ഞാൻ ഫിഷിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ആക്ടിവിറ്റി പോലെ കണ്ടു ഒരു സ്നേക്ക് ഹെഡിൻ്റെ. അപ്പം നമുക്ക് ആ ലൊക്കേഷനിൽ പോയിട്ട് ബാക്കി വീഡിയോസൊക്കെ കാണാം. ഇതാ സ്പോട്ട് എത്താറായി, നമുക്ക് ഇവിടെ നിന്ന് കാണിക്കാം. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഫിഷിംഗ് ചെയ്യാൻ ഉദ്ദേശിച്ച ഏരിയ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതാ ഇവിടെയൊക്കെ നല്ല കുറേ ഒരു പായര പോലെ ഇരിക്കുന്ന ഇതുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ആയിരിക്കും കൂടുതലായും ഉണ്ടാവുക. അപ്പോൾ ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ടാക്കിൾസ് എന്ന് പറഞ്ഞാൽ പെന്നിൻ്റെ സ്ക്വാഡ്രോൺ 8 ഫീറ്റ് ആണ് റോഡ്. ഇതെൻ്റെ കയ്യിൽ 3 ഇയേഴ്സ് ആയിട്ട് ഈ റോഡ് എൻ്റെ കയ്യിലുണ്ട്, കണ്ടില്ലേ? അത് എക്സ്ട്രാ ഫാസ്റ്റ് ആക്ഷൻ റോഡാണ്, നല്ല സ്നേക്ക്ഹെഡ് പിടിക്കാൻ ഏറ്റവും ബെസ്റ്റ് റോഡാണ്. സാൾട്ട് വാട്ടറിൽ എല്ലാത്തിനും യൂസ് ചെയ്യാം, നല്ല റോഡാണ്. കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്ന റിവ്യൂസ്, ഇത് എൻ്റെ കയ്യിൽ 3 വർഷമായി കേട്ടോ. ഇപ്പോൾ റോഡിൻ്റെ കോലൊക്കെ കണ്ടാൽ അറിയാം. പിന്നെ അതേപോലെ തന്നെ ഈ റോഡിൻ്റെ ടിപ്പ് പോർഷൻ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയൊരു മിസ്റ്റേക്ക് കൊണ്ട് ഒടിഞ്ഞതാണ്. എന്നിട്ട് ഞാൻ തന്നെ അത് ഒരു കമ്പിയൊക്കെ ഇട്ട് റാൾഡൈറ്റൊക്കെ വെച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, പക്ഷേ ആക്ഷനും കാര്യങ്ങളൊക്കെ ഇപ്പം പണ്ടത്തെ പോലെ കിട്ടുന്നില്ല. അത് എന്തായാലും അങ്ങനെ ആയിരിക്കും കിട്ടും. അപ്പം അതൊക്കെ ഫിഷിങ്ങിനൊക്കെ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. യൂസ് ചെയ്യുന്നത് ഷിമാനോൻ്റെ AX 4000 റീലാണ്, നല്ല അടിപൊളി റീലാട്ടോ. അതേപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രൈഡ് റുക്കിമാരുവിൻ്റെ 39 LB 0.22 mm ബ്രൈഡർ ലൈനാണ്. പിന്നെ വരുന്നത് ഫ്രോഗ് ലൂറാണ്, നമ്മൾ സ്നേക്ക്ഹെഡ്സിന് കൂടുതലായി യൂസ് ചെയ്യുന്ന ഫ്രോഗാണ്. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് ഫ്രോഗ് യൂസ് ചെയ്യാനേ പറ്റുള്ളൂ, കാരണം നിങ്ങൾക്കറിയാം പായൽ കണ്ടില്ലേ, നമുക്കിപ്പോൾ ലൂറിട്ട് വലിക്കണമെങ്കിലൊക്കെ പുറത്ത് ട്രിപ്പിൾ ഹുക്കൊക്കെ ഉള്ള ലൂറൊക്കെ നമുക്കിവിടെ ആപ്ലിക്കബിൾ അല്ല. അപ്പം ടോപ്പ് വാട്ടർ ഫ്രോഗ് ലൂറായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ ജം ഫ്രോഗ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രോഗ് ലൂക്കാനിൻ്റെ ഒരു വൈറ്റ് കളറാണ് കയ്യിലുള്ളത്, വൈറ്റ് കളറിൽ നമുക്ക് റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കാം. അതേപോലെ തന്നെ ഇവിടെ ജിയുടെ സ്നാപ്പ് കിട്ടിയിട്ടുണ്ട്, ഡയറക്റ്റ്ലി ബ്രൈഡിലേക്കാണ് ഫുജീൻ്റെ സ്നാപ്പ് കെട്ടിയേക്കുന്നത്. അത്യാവശ്യം ഓപ്പൺ ആയതുകൊണ്ടും ഇങ്ങനെ പൊട്ടാൻ സാധ്യതയില്ല, അങ്ങനെ വലിയ ഒരു. പക്ഷേ എന്തായാലും നിങ്ങൾ സ്നേക്ക്ഹെഡിന് കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ലീഡർ ലൈൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. ഞാനിപ്പം ഇവിടെ എനിക്ക് അറിയുന്ന ഏരിയ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ കാസ്റ്റിങ്ങിലേക്ക് പോവാം. അപ്പം ബാക്കി വീഡിയോസൊക്കെ എൻ്റെ ഹെഡ് മൗണ്ടിലായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പം നേരെ കാസ്റ്റിങ്ങിലേക്ക് പോവാം. എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് കാസ്റ്റ് ചെയ്തിട്ട് നോക്കാം. ഇത് ലൂക്കാനേൻ്റെ ബുൾഫ്രോഗ് ആണ് കേട്ടോ, ബുൾഫ്രോഗ് വൈറ്റ് കളറാണ്. നല്ല അടിപൊളി ലൊക്കേഷൻസാണ് ഇവിടെയൊക്കെ, സൈഡിൽ കണ്ടില്ലേ, അവിടെയൊക്കെ ഇഷ്ടംപോലെ പായലിങ്ങനെയൊക്കെ തിങ്ങി നിറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെയൊക്കെ ചെറുമീനിലെ ഏരിയസ് ആണ് ശരിക്കും, കണ്ടു നമുക്ക് മനസ്സിലാവും. ഇങ്ങനെയുള്ള സൈഡ് വൈസിലായിരിക്കും കൂടുതൽ മീൻ നിൽക്കുന്നുണ്ടാവുക. അപ്പം നിങ്ങൾ കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ പായലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ സൈഡ് വൈസ് കാസ്റ്റ് ചെയ്ത് നോക്കുക, മീൻ എന്തായാലും ഉണ്ടെങ്കിൽ അവിടെ എന്തായാലും അടിച്ചിരിക്കും. അപ്പോൾ നേരെ നമുക്ക് കാസ്റ്റിങ്ങിലേക്ക് പോവാം.
നമുക്ക് നല്ലൊരു ഷെയർ മീൻസ് അടിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് നല്ലൊരു ഹെവി സ്ട്രൈക്കായിരുന്നു. നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. പരമാവധി കേട്ടാ നോക്കാം ഗൈസ്, കേട്ടാ നോക്കാം. ഓക്കെ ഗൈസ്, മിസ്സായി. അപ്പോൾ ഗായ്സ്, ഒരു അടാറ് മീൻ, നമുക്കൊരു കിടിലൻ ഒരു മീൻ മിസ്സായി. നല്ല ഫൈറ്റായിരുന്നു ആക്ച്വലി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിലായിരുന്നു കൊണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അത് മിസ്സായത്. എനിക്ക് മിസ്സാവുന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല, അത് ജസ്റ്റ് അങ്ങ് പോയി. അപ്പോൾ എന്തായാലും ഇതേപോലത്തെ സന്ദർഭങ്ങളുണ്ടാവും ഫിഷിങ്ങിൽ. നമുക്ക് ലാൻഡ് ചെയ്യാൻ അടുത്തെത്തുമ്പോൾ മീൻ മിസ്സാകുന്ന ഇഷ്ടംപോലെ സന്ദർഭങ്ങളുണ്ടാവും. അപ്പോൾ കുഴപ്പമില്ല, അടുത്തൊരു വീഡിയോയിൽ നമ്മളെന്തായാലും അതേപോലത്തെ ഒരു കിടിലൻ ചേറുമീനെ പിടിക്കുന്ന ഒരു വീഡിയോ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. കുറേ ഫ്രണ്ട്സ് ഇതേപോലെ യൂട്യൂബ് ചാനലുണ്ട്, അപ്പോൾ അവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി വീഡിയോസ് കണ്ടതിന്. അടുത്ത വീഡിയോ കൂടെ വരുന്നതായിരിക്കും. ഫിഷിംഗ് റിലേറ്റഡ് ആയ കുറേ വീഡിയോസ്, അതേപോലെ ടിപ്സ് കാര്യങ്ങളൊക്കെ പറയുന്ന കുറേ വീഡിയോസ് അടുത്തടുത്ത് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഫിഷിംഗ് കയാക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ അടുത്തടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ. അപ്പം അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് കാണുക, ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഫ്രണ്ട്സ് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത കുറേ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്. ഹാപ്പി ഫിഷിംഗ്. ബൈ ഗായ്സ്.